रामाय रामभद्राय रामचंद्राय तेजसे रघुनाथाय नाथाय सीताया पतये नमः। ओम। അയോധ്യയില് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടന്നു വരികയാണ്. രാജകുമാരന്മാർ സന്തോഷത്തോടുകൂടിയിരിക്കുന്നു, പ്രജകളൊക്കെ സന്തുഷ്ടരാണ്. ദശരഥ മഹാരാജാവിനും തൻ്റെ കുട്ടികളുടെ വളർച്ചയിൽ വലിയ സന്തോഷമുണ്ട്. അങ്ങനെ കാലം കഴിഞ്ഞു പോകുന്നതിനിടയിലാണ് രാമനെ അയോധ്യയിലെ യുവരാജാവായി അഭിഷേകം ചെയ്താൽ എന്താ എന്ന ചിന്ത ദശരഥൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്നത്. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. എങ്കിലോ രാജാ ദശരഥനേകദാ സങ്കലിതാനന്ദമാറിയിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനം തൻ കുലാചാര്യനെ വന്നിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദം അതിനില്ല സംശയമേതും. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ ഹൃദ്ധി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിലതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഇപ്രജകൾക്കനുരാഗം അവങ്കലുണ്ടെപ്പോഴും ഏറ്റമതോർത്തു കണ്ടിലയോ വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്താ തെറ്റ്? എല്ലാവരും പറയുന്നു രാമനെ രാജാവായി അഭിഷേകം ചെയ്യിക്കാനുള്ള സമയമായിരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു വിഷയം എന്തെന്ന് വന്നാൽ ഭരതശത്രുഘ്നന്മാർ ഇവിടെയില്ല, അമ്മാവനെ കാണാൻ പോയിരിക്കുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും അവർ തിരിച്ചു വരുന്നതിനുള്ള സമയമില്ല, കാരണം നല്ല സമയം നഷ്ടമായി പോവും. പുഷ്യനക്ഷത്രം അടുത്തു വന്ന സ്ഥിതിക്ക് നമുക്ക് ആ കർമ്മം അങ്ങ് നടത്തിക്കളയാം എന്ന് ദശരഥൻ പറയാം. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ഏപദ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അത്യുന്നതം. ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളീകനേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രനുമന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരൽ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയുമരുൾ ചെയ്തു കേൾക്ക നാളെ പുലർകാലേ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ പതിനാറു പേർ നിൽക്കണം മത്തകജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ വരേണം അലങ്കരിച്ചങ്കണേ ദിവ്യ നാനാതീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങൾ അമിഴ്ത്തി വിചിത്രമായി സ്വർണ കലശ സഹസ്രം മലയജവർണ്ണങ്ങൾ കൊണ്ട് വായികെട്ടി വെച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിഹ ക്ഷത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്ത മണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികേ.
നർത്തകിമാരോട് വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശ്വരാംഗണി നിന്നു മനോഹരം ഹസ്ത്യശ്വപത്തിരഥാദി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായിത്തം. സുമന്ത്രരെയും നിയോഗിച്ചതിസത്വരം തിരിൽ കരേറി വസിഷ്ഠനും. ദാശരഥിഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി. തഥാ പത്നിയോടും അതിഭക്ത്യാ രഘുത്തമൻ പൊൽക്കലശസ്ഥിതി നിർമ്മല വാരിണാതൃക്കാൽ കഴുകിച്ചു. പാദാബ്ജതീർത്ഥമും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേ നടിയൻ അതീവ കേളിന്നു പാദോദകതീർത്ഥം ധരിക്കയൽ. എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു. നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലുന്നിതിപ്പോൾ നൃപാത്മജാ. തൊൽപാദ പങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ തൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ജനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതിന്നിടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷതൻ നാനാ ജഗന്മയനീശ്വരൻ. ലക്ഷ്മീ ഭഗവതിയോടും ധരിണിയിൽ ഇക്കാലമത്ര ജനിച്ചിതു നിശ്ചയം. ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനും ഇത്തമവതരിച്ചീടിന ശ്രീപതേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായാമനുഷ്യനായി ശ്രീനിധേ. രാമൻ മനുഷ്യനല്ല, രാമൻ ഈശ്വരനാണ്, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അവതാരത്തിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ വസിഷ്ഠൻ ഇവിടെ വിശദീകരിച്ച് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇനി അഭിഷേകം വിഘ്നം നടക്കാൻ വേണ്ടി പോവുകയാണ്. രാമൻ രാജാവായിക്കൂടാ എന്ന ചില നിശ്ചയങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അതാരാണ് അതിന് പിറകിലെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. സത്യസന്ധൻ നൃപവീര്യൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ. കേകയപുത്രി വശഗതനാകയാലാകുലമുള്ളിൽ വളരുന്നിതേറ്റവും. ആരാ പറയുന്നത്? മന്ധരയാണ്. ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചീടു ഗംഭികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം. വാനവരെല്ലാരുമൊത്തു നിരൂപിച്ചു വാണീ ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതീ വേഗാല അയോധ്യയ്ക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ ആമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. അങ്ങനെ മന്ധരയുടെ നാവിൽ ചെന്നിരുന്ന് മന്ധരയെ കൊണ്ട് തെറ്റു പറയിച്ച് അഭിഷേകം മുടക്കാനുള്ള പദ്ധതികളാണ് രൂപപ്പെട്ടു വരുന്നത്. കാരണം അഭിഷേകം മുടങ്ങിയാൽ മാത്രമേ രാമൻ്റെ അവതാരോദ്ദേശ്യം പൂർത്തിയാവുകയുള്ളൂ. കൈകേയി മന്ധരയോട് കാര്യങ്ങൾ തിരക്കുകയാണ്. മന്ധരെ, എന്താണ് ഇവിടെ വലിയ സന്നാഹങ്ങളൊക്കെ കാണുന്നല്ലോ അയോധ്യയിൽ,
എന്തോ ഒരു നല്ല സന്തോഷമുള്ള കാര്യം നടക്കാൻ പോകുന്നല്ലോ മന്ദരെ, എന്താണ് എന്ന് തോഴിയോട് ചോദിക്കുക. മന്ദരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തോ ഒരു മൂലം അലങ്കരിച്ചിടുവാൻ നാളികലോചനനാകിയ രാമന് നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ. കണ്ടില്ലേ മന്ദര പറയാണ്, എത്ര ശക്തമായ വാക്കുകളാണ്, ഒരു തോഴിയുടെ പദങ്ങളാണോ അത് നോക്കൂ. ഒരു രാജ്ഞിയോട് തോഴി പറയേണ്ടുന്ന രീതിയിലാണോ മന്ദര പറയുന്നത്? ദുർഭഗേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയോ രാപത്തു വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം. ഈ കൊട്ടാരത്തിൽ നിനക്കാരാണ് ബന്ധുവായിട്ടുള്ളത്, നീ ഒന്നും അറിയുന്നില്ലേ എന്ന് മന്ദര ചോദിക്കുകയാണ് കൈകേയിയോട്. രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനിമാർ കുലമൗലിമാണിക്യമേ, യുദ്ധമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു ധാനവും ചെയ്തു കേകയപുത്രിയും. കേട്ടപ്പോൾ ദേഷ്യമല്ലല്ലോ കൈകേയിക്ക് വരുന്നത്. കൈകേയി രാമനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു, തൻ്റെ തന്നെ പുത്രൻ എന്ന ഭാവമാണ് കൈകേയിക്കുള്ളത്. ചിത്രമായോരു ചാമീകരനൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരൽ. ആ നല്ലൊരു വാർത്ത കേട്ടപ്പോൾ, രാമൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുമെന്ന് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് ഒരു നല്ല ഉപഹാരം നൽകുകയാണ് ആർക്ക്? മന്ദരയ്ക്ക്. അത്രമാത്രം സന്തോഷമാണ് കൈകേയിയുടെ ഉള്ളിൽ. സ്വന്തം പുത്രനെ പോലെ തന്നെയാണ് രാമൻ, സ്വന്തം പുത്രൻ തന്നെയാണ് രാമൻ, ആ ഭാവമാണ് കൈകേയിക്ക്. പക്ഷേ ആ കൈകേയിയാണ് പിന്നീട് വലിയൊരു മാറ്റത്തിന് വിധേയമാവുന്നത്. ഈ പരദൂഷണം എത്രമാത്രം പ്രവർത്തിക്കുന്നു സ്ത്രീകളുടെ ഇടയിൽ, സ്ത്രീകളുടെ ഇടയിൽ എന്നല്ല പുരുഷന്മാരുടെ ഇടയിലും, എല്ലാ മനുഷ്യരുടെ ഇടയിലും അത് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു സൂചന കൂടി രാമായണം തരുന്നുണ്ട്. സന്തോഷമാർന്നിരിക്കും കാലത്തിങ്കലെന്തൊരു താപമുപാകതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയമെന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക് നീ. എനിക്ക് രാമനോളം മറ്റേ ആരെയാണ് ഇഷ്ടം മന്ദരെ? നീ പറഞ്ഞത് നല്ല വാർത്തയല്ലേ. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. രാമനും അതെ, സ്വന്തം അമ്മയെക്കാളും രാമൻ ഇഷ്ടപ്പെടുന്നത് എന്നെയല്ലേ. അങ്ങനെയാണ് കൈകേയി ധരിച്ചിരിക്കുന്നത്. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. എനിക്ക് എൻ്റെ സ്വന്തം പുത്രനായ ഭരതനേക്കാളും സ്നേഹം രാമനോടാണ് മന്ദരെ. അതുകൊണ്ട് രാമൻ്റെ അഭിഷേകം എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം നൽകുന്നു എന്നാണ് കൈകേയി പറയുന്നത്. ഭക്തിയും വിശ്വാസവും ബഹുമാനവും മിത്ര മറ്റാരെയുമില്ലെന്നറിക നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പു മമനന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയില്ലൊട്ടുമേ ഭേദം അവനില്ലൊരിക്കലും അശ്രാന്തമെന്നെ അത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തുരാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. കൈകേയിയുടെ ഈ വാക്കുകളിൽ രാമൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ട്. രാമൻ ഏറ്റവും ശാന്തനായ ഒരു വ്യക്തിയാണ്, ഏറ്റവും മനോഹരമായ ഹൃദയത്തിനുടമയാണ്. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ, ആരോടും ശത്രുതയില്ലാത്തവനാണ്. ശാന്തൻ ദയാപരൻ. കേകയപുത്രിതൻ വാക്കുകൾ കേട്ടളവാകുല ചെയ്ത സാ പിന്നെയും ചൊല്ലിനാൾ പാപേ മഹാഭയകാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞിലേ. നിന്നെ വഞ്ചിച്ചിരിക്കുന്നു നിന്റെ ഭർത്താവ്, നീ അത് മനസ്സിലാക്കുന്നില്ലേ എന്ന് മന്ദര ചോദിക്കുകയാണ്. തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപ്പൻ മാതുലനെ കാൺമതിൻ അയച്ചാനതും തൊൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപ്പൻ മാതുലനെ കാൺമതിന്നായച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ. ഇതും എൻ്റെ മക്കൾ
ഇവിടെയില്ല. ഭരതനുമില്ല, ശത്രുഘ്നനുമില്ല, ഇവർ രണ്ടുപേരും അമ്മാവനെ കാണാൻ പോയിരിക്കുന്നു. എന്തിനാണ് അയച്ചിരിക്കുന്നത്? ഈ ഒരു സന്ദർഭത്തിന് വേണ്ടിയാണ്. ഇങ്ങനെയാണ് വിഷം കുത്തിവെക്കുന്നത് മന്ധര. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം. രാമൻ രാജാവാണെങ്കിൽ രാമനൊപ്പം ഉണ്ടാവുക സുമിത്രയുടെ പുത്രനായ ലക്ഷ്മണനാണ്, നിന്റെ മകനല്ല. ഇങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായൂരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും. അങ്ങനെ നീയും നിന്റെ മകനും അവരുടെ സേവകന്മാരായി കഴിയൂ, അതാണ് നിങ്ങളുടെയൊക്കെ വിധി എന്ന് പറഞ്ഞ് മന്ധര വല്ലാതെ പ്രകോപിപ്പിക്കുകയാണ് കൈകേയി. നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം ഒരു വട്ടം വരാതെ വധിച്ചിടുകിലുമാം സാപത്യജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴ്കയിൽ നല്ലു മരണമതിനില്ല സംശയം ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത്. നീ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കഴിയുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാണ്. ഇത്രയും നല്ലൊരവസ്ഥയിലെത്തിയിട്ടും തൻ്റെ മകനെ രാജാവായി വാഴിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ കഷ്ടം എന്നാണ് മന്ധര പറഞ്ഞ് പ്രകോപിപ്പിക്കുന്നത്. ഉത്സാഹമുണ്ടു നിനക്കെങ്കിൽ ഇക്കാലം തൊൽ സുതൻ തന്നെ വാഴിക്കും നരവരൻ രാമൻ ഈരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടടക്കം ഭരതന്നു വരുമതി പ്രൗഢകീർത്യാ നിനക്കും വസിക്കാം ചിരം വേണമെന്നാകിൽ ഇതിനൊരു പായവും പ്രാണസമേ തവ ചൊല്ലിത്തരുവൻ ഞാൻ മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യസമം തേരിലേറിനാൻ നിന്നോടുകൂടവേ വിണ്ണിലകം പുക്കു സന്നദ്ധനായി ചെന്ന അസുരരോ ഏറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ സത്വരം കീലരന്ധ്രത്തിങ്കൾ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും മറ്റാർക്കൊണ്ട് സാധിക്കുന്നു. യുദ്ധത്തിനിടയിൽ രഥത്തിൻ്റെ ചക്രം ഊരിപ്പോയപ്പോൾ നീ നിൻ്റെ ചെറുവിരൽ വെച്ചുകൊണ്ടല്ലേ അതിനെ നിലനിർത്തിയത്. ഈ ധൈര്യം നിനക്കല്ലാതെ മറ്റാർക്കുണ്ട് കൈയേ എന്ന് ചോദിക്കുകയാണ്. യുദ്ധനിവൃത്തനായൂരു ദശാന്തരെ നിൻ തൊഴിൽ കണ്ടതി സന്തോഷമുൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും നിൻ ചരിതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടുവരും തരാം നീ എന്നെ രക്ഷിച്ചുകൊണ്ടതുമൂലം വരിച്ചുകൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയുമം നേരത്തു ചിത്ത സമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ. ഇതാ രണ്ടുവരം പിടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ നീയതാ ആ സമയത്ത് വാങ്ങിയില്ല, അപ്പോൾ വാങ്ങിയില്ല. എന്താ പറഞ്ഞത്? ദത്തമായൂരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാലൂനം വരാതെ തരികുന്നതേ വേണ്ടു. വരം ഇപ്പോഴെനിക്ക് വേണ്ട, മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെട്ടാൽ അത് തന്നാൽ മതി എന്ന് കൈകേയി പറഞ്ഞിട്ടുണ്ട്. മന്ധര അത് ഓർമ്മിപ്പിക്കുകയാണ്. ആ രണ്ട് വരങ്ങൾ ആവശ്യപ്പെടാൻ വേണ്ടി പറയുകയും ഞാനും മറന്നുകിടന്നിതു മുന്നമേ മാനസേ തോന്നീ ബലാലീശ്വരാജ്ഞയ ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടോരു കാർകൂന്തലഴിച്ചിട്ടു പൂമേനിയും പൊടികൊണ്ടണിഞ്ഞ ഭൂമിയിൽ തന്നെ മലിനാമ്പരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞുകൊണ്ടർത്ഥിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാലുറപ്പിച്ചു മാനസം മന്ധര ചൊന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്നു കൈകേയിയും പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയം മേവിനാൾ കൈകേയി മന്ധരയോടു ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായിൽ പ്രാണനെയും
കളഞ്ഞിടുവൻ നിർണയം ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ നൂറു ദേശങ്ങൾ അതിനില്ല സംശയം ഏതും ഇതിനൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ദര പിന്നെ ഔവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശു ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നെങ്കിലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനനിന്ദ്യനായി വന്നുകൂടും ദൃഢം. ഒരു മനുഷ്യന് വരാൻ പറ്റുന്ന വലിയ ആപത്തിൻ്റെ സൂചനയാണിത്. നിങ്ങൾ എത്ര തന്നെ ഔന്നത്യത്തിലിരുന്നാലും എത്ര തന്നെ വിശിഷ്ട സ്വഭാവങ്ങളോ കൂടിയ ആളായാലും ദുഷ്ടസംസർഗത്തിൽ ഏർപ്പെട്ടു പോയാൽ നിങ്ങളുടെ ജീവിതം വലിയ അപകടത്തിൽ ചെന്ന് പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദുർജന സംസർഗമേറ്റമകലവേ വർജിക്കവേണം പ്രയത്നേന സൽപ്പുമാൻ. ഇനി എത്ര തന്നെ വിദ്യ കൊണ്ട് അലങ്കൃതനാണെന്നിരിക്കലും ആളുടെ മനസ്സ് അശുദ്ധമാണെങ്കിൽ, അത് അസത്യത്തിനോടൊപ്പമാണെങ്കിൽ, അത് ശത്രുത നിറഞ്ഞതാണെങ്കിൽ, വൈരാഗ്യമുള്ള അവസ്ഥയാണെങ്കിൽ അവരെ ദൂരെ നിർത്തുക എന്നതാണ് ഏറ്റവും നല്ലതെന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. അവരുടെ സൗന്ദര്യമല്ല, അവരുടെ സംഭാഷണത്തിൻ്റെ ചതുരതയല്ല, ഇതൊന്നും ഒരു വ്യക്തിത്വത്തിൻ്റെ ലക്ഷണങ്ങളെയല്ല. അത് ദുർജനമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവരെ അകറ്റി നിർത്തണം. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തപുരമകം പുക്കരുളിയിടിനാൻ അന്നേരം ആത്മപ്രിയതമയാകിയ തന്നെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചതീദൃശം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധൗ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാമവളിന്നെങ്ങു പോയിനാൾ. ദശരഥൻ അത്ഭുതം. സാധാരണ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കൈകേയി ഇങ്ങനെ വന്ന് സ്വീകരിക്കുക. പക്ഷെ ഇന്ന് കൈകേയിയെ കാണുന്നില്ല. അപ്പോൾ കൈകേയി അന്വേഷിച്ച് ചെല്ലുകയാണ്. ക്രോധാലയം പ്രവേശിച്ചിതതിന്മൂലമേതുമറിഞ്ഞില്ല ഞങ്ങളോ മന്നവാ. അപ്പൊ പരിചാരികമാരും ഒന്ന് പറഞ്ഞു, അങ്ങയുടെ പത്നി ക്രോധം മൂലം ഇതാ മാറി നിൽക്കുകയാണ് കൊട്ടാരത്തിന്. ഇതാ അകത്തളങ്ങളിലൊന്നും അവരിന്ന് വന്നിട്ടേയില്ല, കിടന്ന് കരയുകയാണെന്ന് പറയാം. അദ്ദേഹം അടുത്തു ചെല്ലുകയാണ്. സുന്ദരി ചൊല്ലു ചൊല്ലെന്തിതു വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ. ഇതെന്തൊരവസ്ഥയാണ് കൈകേയി, നീ എന്താണ് ഇങ്ങനെ പൊടിയണിഞ്ഞ് ഈ മണ്ണിൽ കിടന്ന് കരയുന്നത്, നിന്റെ വിഷമം എന്താണെന്ന് ചോദിക്കുക. ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊല്ലെടോ മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രയം ചെയ്തിതുവിൽ വല്ലഭേ ദണ്ഡ്യനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ നിർധനനെത്രയുമിഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വെപ്പനവനെ ഞാൻ അഥവാ അർത്ഥവാനേറ്റമനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കും അവനെ എന്നും ഞാൻ നിങ്ങൾ കേൾക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. എന്താണ് ദശരഥനെ പറ്റിപ്പോയ തെറ്റ്? താൻ രാജാവാണെന്നത് മറഞ്ഞുകൊണ്ട് കൈകേയിക്ക് കൊടുക്കുന്ന വാക്കാണിത്. നിനക്കിഷ്ടമല്ലാത്ത ഒരാൾ, അയാൾ ഏതവസ്ഥയിലാണെങ്കിലും അയാൾക്ക് മാറ്റം വരുത്താൻ ഞാൻ തയ്യാറാണ്. ധനവാനാണെങ്കിൽ അവനെ ദരിദ്രനാക്കും, ദരിദ്രനാണെങ്കിൽ അവനെ ധനവാനാക്കാം. എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. വധ്യനെ നൂനം അവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ. ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും ഒരു രാജാവ് വന്നുകൂടാ. ഇതാണ് ദശരഥനുണ്ടായ ഏറ്റവും വലിയ ഒരു തെറ്റ് എന്ന് പറയുന്നത്. ആ തെറ്റിനുള്ള ശിക്ഷയാണ് പിന്നീട് ദശരഥൻ അനുഭവിക്കേണ്ടി വരുന്നത്. തൻ്റെ രാജ്യം ഏൽപ്പിക്കാൻ, രാമനെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും അത് സാധിക്കുന്നില്ല. തനിക്ക് പുത്രന്മാരുടെ ഒപ്പം കഴിയണം, പുത്രൻ്റെ പരിചരണം കൊണ്ട് തന്നെ ഈ ജീവിതം കടന്നു പോകാനുള്ള അവസ്ഥയുണ്ടാവണം എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നെങ്കിലും ഇതൊന്നും ഉണ്ടാവുന്നില്ല.
ഇനി തെറ്റിൽ നിന്നും തെറ്റിലേക്ക് ദുഃഖത്തിൽ നിന്നും ദുഃഖത്തിലേക്ക് പോകുന്ന ഒരു നിർഭനയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ രാജ്യത്തിന്റേതായാലും ഭരണാധിപന്മാർ ജീവിതത്തിൽ വരുത്തേണ്ടുന്ന ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ധർമ്മങ്ങളെക്കുറിച്ച് കൂടി രാമായണം ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാമായണം രാമന്റെ മാത്രം കഥയല്ല, രാമായണം കേവലം മനുഷ്യൻ്റെ കഥയല്ല, രാമായണം ഈ പ്രപഞ്ചത്തിൻ്റെ കഥയാണ്, ഈ ലോകത്തിൻ്റെ കഥയാണ്. ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും എങ്ങനെ ജീവിക്കണമെന്ന് നിർവചിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ്, അധ്യാത്മശാസ്ത്രം കൂടിയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഏവർക്കും ഉണ്ടായാൽ അത് തന്നെ ഏറ്റവും ശ്രേഷ്ഠം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം നമുക്കിവിടെ ഉപസംഹരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ.